ഈ സിനിമ തുടങ്ങുന്നത് താജ്മഹലിൽ വെച്ചിട്ടാണ്. അവിടെ ജത്തിനും നീതയും തങ്ങളുടെ ഹണിമൂൺ ആഘോഷിക്കാൻ വന്നിരിക്കുകയാണ്. നീത താജ്മഹലിന്റെ ഭംഗിയൊക്കെ ശരിക്കും ആസ്വദിക്കുന്നുണ്ട്. എന്നാൽ ജതിന് അത് വലിയ കാര്യമായിട്ടൊന്നും തോന്നുന്നില്ല. അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് 3 ദിവസമേ ആയിട്ടുള്ളൂ. എന്നാൽ ജതിന്റെ പെരുമാറ്റമൊക്കെ കാണുമ്പോൾ നീതക്ക് സ്വല്പം വിഷമമുണ്ട്. അവൻ അത്ര സ്നേഹത്തോടെയൊന്നുമല്ല അവളോട് പെരുമാറുന്നത്. അത് അവൾ അവിടെ വെച്ച് തന്നെ അവനോട് തുറന്ന് ചോദിക്കുന്നുമുണ്ട്. എന്നാൽ അവൻ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമല്ലേ ആയിട്ടുള്ളൂ, പതിയെ സ്നേഹം വന്നോളും എന്ന് പറഞ്ഞു. ഹണിമൂൺ എല്ലാം കഴിഞ്ഞ് അവർ വീട്ടിൽ തിരിച്ചെത്തി. ജതിന്റെ ചേട്ടൻ അശോകും അയാളുടെ ഭാര്യ രാധയും പിന്നെ തീരെ അവശതയായ അവരുടെ അമ്മയുമാണ് ആ വീട്ടിൽ താമസിക്കുന്നത്. ഒരു വേലക്കാരനുണ്ട്, അവൻ്റെ പേര് മണ്ടു. വന്നു കയറിയ പാടെ ജതിൻ എന്തൊക്കെയോ ആവശ്യങ്ങൾ പറഞ്ഞ് പുറത്തേക്ക് പോകുന്നു. രാധ അവളോട് മുറിയിലേക്ക് പൊക്കോളാൻ പറയുന്നു. ജതിന്റെ അമ്മ സ്ട്രോക്ക് വന്നിട്ട് ഇപ്പോൾ സംസാരിക്കാൻ കഴിയില്ല, ചെവി കേൾക്കാം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവർ മണി കിലുക്കും. രാധ സീതയോട് മണി കിലുക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു പോയി. അവൾ മുറിയിൽ കയറിയ ഉടനെ തന്നെ ഉടുത്തിരുന്ന സാരി മാറ്റി തന്റെ ഭർത്താവിന്റെ പാൻസ് എടുത്തിട്ട് ഒരു ആണിനെ പോലെ പെരുമാറുന്നു. അപ്പോഴേക്കും രാധ മുറിയിലേക്ക് കടന്നു വന്നു. അത് കണ്ട് സീത എളുപ്പയായി നിൽക്കുകയാണ്. അവളുടെ ആ വേഷം കണ്ട് രാധ കുറച്ചു നേരം സ്തംഭിതയായി. പിന്നെ പറഞ്ഞു, അമ്മ മണി കിലുക്കിയത് നീ കേട്ടില്ലേ? അവൾ ഇല്ലെന്നും പറഞ്ഞ് അമ്മയുടെ അടുത്തേക്ക് ഓടി. രാധയും പിറകെ വന്നു. അമ്മ അവിടേക്ക് പ്രാഥമിക കർമ്മം നിർവഹിച്ചിട്ടേക്കുകയാണ്. രാധ അതൊക്കെ വൃത്തിയാക്കുകയാണ്. അമ്മ തുടരെ തുടരെ മണി കിലുക്കുന്നത് കണ്ട് അമ്മ നിന്റെ വസ്ത്രം കണ്ട് അസ്വസ്ഥയാണ് എന്ന് രാധ പറയുമ്പോൾ മാത്രമാണ് നീതക്ക് താൻ ഉടുത്തിരിക്കുന്നത് തന്റെ ഭർത്താവിന്റെ വേഷമാണെന്ന കാര്യം ഓർക്കുന്നത്. അവൾ ഉടനെ തന്നെ മുറിയിലേക്ക് ഓടി. ഈ ജത്തിൻ വീട്ടിൽ നിന്ന് നേരെ പോകുന്നത് അവന്റെ കാമുകിയെ കാണാനായിരുന്നു. കല്യാണം കഴിഞ്ഞിട്ടും അയാൾ ഇപ്പോഴും ആ കാമുകിയാണ് സ്നേഹിക്കുന്നത്. അവൻ അവളോട് എനിക്ക് നീ ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്ന് പറയുന്നുണ്ട്. അമ്മയെ രാമായണം കാണിക്കാൻ മണ്ടു അവരുടെ വേലക്കാരൻ മുകളിലത്തെ മുറിയിലേക്ക് കൊണ്ടുപോവുകയാണ്. അമ്മയ്ക്ക് എന്നും രാമായണം കാണണം. ജിത്തിന്റെ ചേട്ടൻ അശോക് ഒരു സ്വാമിയുടെ ഭക്തനാണ്. അയാൾ എല്ലാ ദിവസവും സ്വാമിജിയുടെ ആശ്രമത്തിൽ പോവുകയും അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ കേൾക്കുകയും ചെയ്യുന്ന ആളാണ്. അശോകിന് മക്കളില്ല, ഇനി മക്കളുണ്ടാകുമെന്ന പ്രതീക്ഷയും ഇല്ല. ജിതിന് നീതയെ കല്യാണം കഴിച്ചതിലൂടെ ഇനി ഒരു കുട്ടി ഉണ്ടാകും എന്ന ആഗ്രഹത്തിലാണ് ഇപ്പോൾ ആ കുടുംബം. തനിക്ക് കുട്ടികൾ ഉണ്ടാവില്ല എന്ന് രാധ നീതയോട് പറഞ്ഞു. അത് കേട്ട് നീതയ്ക്ക് വളരെ വിഷമമാകുന്നുണ്ട്. മുകളിൽ രാമായണം കാണിക്കാൻ അമ്മയെ കൊണ്ടുപോയ മണ്ടു പക്ഷേ അവരെ ഒരു മൂലക്കിരുത്തി അവൻ ഒരു പോൺ സിനിമ കാണുകയാണ്. ഇത് അവന്റെ സ്ഥിരം പതിവാണ്. നീത അമ്മയെ അന്വേഷിച്ച് മുകളിൽ എത്തിയപ്പോഴേക്കും അവൻ CD മാറ്റി രാമായണം വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അമ്മയുടെ അസ്വസ്ഥത കണ്ട് നീതയ്ക്ക് എന്തൊക്കെയോ സംശയങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ജിതിൻ കുളി കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ റൂമിൽ ചേട്ടൻ അശോക് ഇരിക്കുന്നുണ്ട്. അയാൾ അവനോട് ചോദിച്ചു, നീ ഇപ്പോഴും ജൂലിയെ കാണാറുണ്ടോ? അവൻ ഉണ്ടെന്ന് മറുപടി പറഞ്ഞു. ചേട്ടൻ സ്വല്പം പരിഭവത്തോടെ തന്നെ പറഞ്ഞു, നിനക്ക് ആ ചൈനക്കാരി പെണ്ണിനെ ഇഷ്ടമായിരുന്നെങ്കിൽ അവളെ കല്യാണം കഴിച്ചോളാൻ ഞങ്ങളെല്ലാവരും പറഞ്ഞതല്ലേ? പക്ഷെ നീയാണ് അതിന് സമ്മതിക്കാതെ നീതയെ കല്യാണം കഴിച്ചത്. എന്നിട്ടിപ്പോൾ അവളെ ഇപ്പോഴും കാണാൻ പോകുന്നു. അത് ശരിയായ കാര്യമാണോ? മോശമല്ലേ? ഇത് കേട്ടതോടെ ജിതിൻ സ്വല്പം ദേഷ്യത്തോടെ മറുപടി പറഞ്ഞു, ഞാനല്ല വേണ്ടാന്ന് വെച്ചത്, അത് അവളാണ്. അവൾക്ക് ഈ കൂട്ടുകുടുംബത്തിലേക്ക് വരാൻ തീരെ താല്പര്യമുണ്ടായിരുന്നില്ല. മാത്രമല്ല അവൾക്ക് കുട്ടികൾ ഉണ്ടാകുന്നത് ഇഷ്ടമായിരുന്നില്ല. ഇവിടെ നിങ്ങളെല്ലാവരും ജിതിൻ കല്യാണം കഴിച്ചിട്ട് കുട്ടികൾ ഉണ്ടാവും എന്ന് നാഴിക്ക് 40 വട്ടം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. പിന്നെ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അശോക് അതിന് മറുപടി പറഞ്ഞത്, നീ എത്രയും പെട്ടെന്ന് ഒരച്ഛനായി ഈ കുടുംബത്തിന്റെ പാരമ്പര്യം നിലനിർത്തണമെന്നാണ്. അതാണ് നിന്റെ കടമ. അതോടെ ജിതിൻ വളരെയധികം ദേഷ്യത്തോടെ ചോദിച്ചു, അപ്പോ ചേട്ടന് ആ കടമ ഉണ്ടായിരുന്നില്ലേ? അല്ലെങ്കിൽ ചേട്ടന്റെ കടമ ആ സ്വാമിജിയുടെ കൂടെയാണോ? അത് കേട്ടതും ചേട്ടൻ അവന്റെ മുഖത്തിട്ടടിക്കുന്നു. എന്നിട്ട് അവിടുന്ന് നടന്നുപോയി. തന്റെ കുടുംബത്തിലേക്ക് കുട്ടികൾ വേണമെന്നതിനാൽ അവൻ നീതയുടെ കൂടെ അതിനുള്ള പരിപാടികളിലാണ്. എത്രയും പെട്ടെന്ന് ഒരു കുട്ടിയെ തന്റെ കുടുംബത്തിന് നൽകി അവന് ജൂലിയുടെ കൂടെ പോകണം. അത് മാത്രമാണ് അവന്റെ ഉദ്ദേശം. പക്ഷെ നീത അവന്റെ കടത്തു കഴിച്ച പോലത്തെ ആ പ്രണയത്തിൽ താല്പര്യം കാണിക്കുന്നില്ല. എല്ലാം കഴിഞ്ഞപ്പോൾ അവൻ ചുരുണ്ടുകൂടി കിടന്നുറങ്ങി. അശോകിന് സ്വാമിയോടുള്ള ഭക്തി കൂടുന്തോറും ദാമ്പത്യ ബന്ധത്തിലുള്ള താല്പര്യങ്ങൾ ഇല്ലാതായിരിക്കുന്നു. അതിനാൽ തന്നെ രാധ കടുത്ത നിരാശയിലേക്ക് ഇപ്പോൾ മാറിയിരിക്കുകയാണ്. ഒരു കുട്ടി ഉണ്ടായിരുന്നെങ്കിൽ അവളുടെ ശ്രദ്ധ കുട്ടിയെ നോക്കാനെങ്കിലും പോകുമായിരുന്നു. എന്നാൽ അതും അവൾക്കില്ല. പിറ്റേ ദിവസം രാവിലെ നീത ഭർത്താവിന് ചായ കൊണ്ടുവന്ന് കൊടുക്കുന്നു. അവൾ ഇന്ന് നേരത്തെ വീട്ടിൽ വരില്ലേ എന്ന് അവനോട് ചോദിച്ചു. അതിന് എനിക്ക് ഉറപ്പ് പറയാനാകില്ല എന്നവൻ മറുപടി പറഞ്ഞപ്പോൾ വീട്ടിൽ നേരത്തെ വരുന്നതിനെ ചൊല്ലി അവർ തമ്മിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ നടക്കുന്നുണ്ട്. ഒടുവിൽ അവൾ അവന്റെ പേഴ്സ് എടുത്ത് അവന്റെ അടുത്തേക്ക് ഇട്ടുകൊടുത്തിട്ട് പറഞ്ഞു, നേരത്തെ വരണമെങ്കിൽ ആദ്യം ഇത് നിർത്തിയാൽ മതി. ഇതും പറഞ്ഞ് അവൾ നടന്നുപോയി. ആ പേഴ്സിൽ ജൂലിയുടെ ഫോട്ടോ ഉണ്ടായിരുന്നു. അവൾക്ക് അത് മനസ്സിലായിരിക്കും. താഴെ രാധ എവിടെയോ പോകാൻ തയ്യാറെടുക്കുകയാണ്.
നീതയോട് അമ്മയെ നോക്കില്ലേ എന്ന് രാധ ചോദിച്ചപ്പോൾ ഞാനും കൂടെ പോന്നോട്ടെ ചേച്ചി എന്ന് അവൾ ചോദിച്ചു. അങ്ങനെ ആയിക്കോട്ടെ, വേലക്കാരൻ മുണ്ടു അമ്മയെ നോക്കിക്കോളും എന്ന് രാധ പറഞ്ഞു. അത് കേട്ട് അമ്മ വേണ്ട എന്ന അർത്ഥത്തിൽ തലയാട്ടുന്നുണ്ട്, അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നുണ്ട്. ഞാൻ എന്ത് ചെയ്താലും ഈ അമ്മയ്ക്ക് എന്നെ ഇഷ്ടമല്ല, അവൻ പരിഭവത്തോടെ പറഞ്ഞു. എന്നാൽ എന്തുകൊണ്ടാണ് അമ്മ അങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഭക്ഷണം കഴിക്കാനിരിക്കുന്ന ജിതിന്റെ അടുത്ത് കുടുംബ ബിസിനസിന്റെ പ്രോഫിറ്റ് വീതം വെക്കുകയാണ് അശോക്. കുറച്ചു പണം സ്വാമിജിയുടെ ഓപ്പറേഷന് വേണ്ടി മാറ്റിവെക്കുന്നു. ജിതിൻ അതിനെത്ര കാലം ഇങ്ങനെ സ്വാമിജിയെ പണം കൊടുത്ത് സംരക്ഷിക്കും എന്ന് ചോദിക്കുന്നുണ്ട്. രാത്രി രാധയോട് അശോക് പോയി കിടന്നുറങ്ങ് എന്ന് പറഞ്ഞു. അവൾ നിരാശയോടെ അയാളെ നോക്കുന്നുണ്ട്. ഭർത്താവിൽ നിന്നും ആവശ്യമുള്ളത് കിട്ടാത്തത് കൊണ്ട് തനിക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അവൾ അയാളോട് പറയാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അയാൾ സ്വാമിജിയുടെ പ്രഭാഷണങ്ങളൊക്കെ പറഞ്ഞ് കിടന്നുറങ്ങുന്നു. രാധ നിരാശയോടെ വീടിന്റെ ടെറസിൽ പോയി നിൽക്കുന്നു. പിറകെ നീത അങ്ങോട്ട് വന്നു. അവളെ കണ്ട് രാധ ചോദിച്ചു, ജിതിൻ ഉറങ്ങിയോ? അവൻ ഇതുവരെ വന്നിട്ടില്ല, അവന്റെ ഗേൾഫ്രണ്ടിന്റെ കൂടെ ആയിരിക്കും എന്ന് അവൾ പറയുന്നു. നീതയ്ക്ക് അതെല്ലാം മനസ്സിലായി എന്ന് രാധ അറിഞ്ഞപ്പോൾ അവളോട് സോറി പറയുന്നു. താഴെ ഒരു കല്യാണ ഘോഷയാത്ര നടന്നു വരുന്നുണ്ട്. ഇത് കണ്ടുകൊണ്ട് രാധ പറഞ്ഞു, ഒരാൾ കൂടി. പിറ്റേ ദിവസം നീതയുടെ മുറിയിൽ നിന്നും അവളുടെ കരച്ചിൽ കേട്ടിട്ടാണ് രാധ അങ്ങോട്ട് ചെല്ലുന്നത്. അവൾ കട്ടിലിൽ ഇരുന്ന് കരയുകയാണ്. രാധ അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ജിതിന്റെ കൂടെയുള്ള എല്ലാ പ്രശ്നങ്ങളും ഉടനെ മാറുമെന്ന് രാധ പറയുന്നു. അപ്പോൾ അതൊന്നുമല്ല കാര്യം എന്നവൾ പറയുന്നുണ്ട്. രാധ കുറച്ചുകൂടി അവളെ അടുത്തിരുത്തിയിട്ട് അവളെ ഒന്ന് കെട്ടിപ്പിടിച്ചു. നീത ഒട്ടും പ്രതീക്ഷിക്കാതെ രാധയുടെ ചുണ്ടുകളിൽ അപ്പോൾ ചുംബിക്കുകയാണ്. രാധ വളരെ പെട്ടെന്ന് തന്നെ ഞെട്ടി മാറി. അവൾ ഒന്നും അറിയാത്ത പോലെ അവിടുന്ന് ഇറങ്ങിപ്പോയി. നീതക്ക് താൻ ചെയ്തത് തെറ്റായി പോയിന്ന് തോന്നുന്നുണ്ട്. രാധ ബാത്റൂമിൽ തന്റെ മുഖം കണ്ണാടിയിൽ നോക്കി. നീത ചുംബിച്ച തന്റെ ചുണ്ടുകളിൽ അവളൊന്ന് തൊട്ടു. കടുത്ത ലൈംഗിക അതൃപ്തി അനുഭവിക്കുന്ന ഒരു സ്ത്രീയാണ് രാധ. അവളെ തന്റെ ഭർത്താവല്ലാതെ വേറെ ആരും ഒന്ന് തൊട്ടിട്ട് പോലുമില്ല. എന്നാൽ ഇപ്പോൾ തന്റെ ഭർത്താവ് ഏതോ ഒരു സ്വാമിയുടെ ഭക്തനാണ്. അയാൾ ഇപ്പോൾ ഈ ലോകത്തെ കാര്യങ്ങളെക്കാൾ കൂടുതൽ ആത്മാവ്, പരലോകം ഒക്കെ ആയി നടക്കുകയാണ്. അങ്ങനെ നിരാശയിൽ നടക്കുന്ന രാധയ്ക്ക് പെട്ടെന്ന് നീത അവളുടെ ചുണ്ടുകളിൽ ചുംബിച്ചപ്പോൾ ഇതുവരെ ഇല്ലാത്ത വേറെ എന്തോ ഒരു ചിന്ത മനസ്സിലേക്ക് പോകുന്നുണ്ട്. അവളുടെ രാത്രിയിലെ ഉറക്കം നഷ്ടമായി. ഉറങ്ങിക്കിടന്ന വികാരമെല്ലാം അപ്പോൾ അവളിൽ എഴുന്നേറ്റിരിക്കുന്നു. അവൾ സാവധാനം തന്റെ ഭർത്താവിന്റെ അടുത്ത് ചെന്നു. അയാൾ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. വികാരത്തോടെ അവൾ ഭർത്താവിനെ നോക്കി. പക്ഷേ ആ സമയം തന്നെ അയാൾ തിരിഞ്ഞുകിടന്നു. അടുത്ത ദിവസം രാധ എന്തോ ഓർത്തു നിൽക്കുകയാണ്. നീത അവളോട് വന്ന് ചോദിച്ചു, ചേച്ചി എന്റെ തലയിൽ എണ്ണ പുരട്ടി തരുമോ? രാധ സമ്മതിച്ചു. അവളുടെ മുറിയിൽ ചെന്ന് അവളുടെ തലയിൽ എണ്ണ പുരട്ടി. രാധ അവളുടെ മുഖത്തേക്ക് നോക്കുന്നില്ല. എന്നാൽ നീത അവളെ തന്നെ നോക്കി നിൽക്കുകയാണ്. എന്നാൽ സാവധാനം ആ രംഗം പിന്നീട് മറ്റൊരു ബന്ധത്തിലേക്ക് അവരെ നയിക്കുകയാണ്. കട്ടിലിലേക്ക് കിടന്നു. ജിതിൽ ഏതു നേരവും തന്റെ കാമുകിയുടെ കൂടെയാണ്. അവൾ അമേരിക്കയിലേക്ക് പോകാൻ പോവുകയാണ്. പോകുമ്പോൾ അവനെയും കൂടെ കൊണ്ടുപോകാം എന്ന് പറയുകയാണ്. വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ ഒന്നും അവൻ അവിടെ അറിയാതെ അറുമാദിക്കുകയാണ്. ഇന്ന് കർവാ ചൗതാണ്. അത് രാവിലെ തന്നെ രാധ ഭക്ഷണമൊക്കെ ഒരുക്കി നീതയെ വിളിക്കുന്നു. അവൾ അങ്ങോട്ട് വന്നപ്പോൾ ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു. അവൾക്ക് ഒരു ഗ്ലാസ് ചായ മാത്രം മതിയെന്ന് പറഞ്ഞപ്പോൾ, ഭക്ഷണം കഴിച്ചോളൂ, ഇന്ന് ഇനി വേറെ ഒന്നും കഴിക്കാൻ പറ്റില്ല. നമ്മുടെ സ്ത്രീകൾ ഒരു ചങ്ങലയിൽ ബന്ധിച്ചു കിടക്കുന്ന അഭ്യാസം പഠിച്ച കുരങ്ങന്മാരാണെന്ന് നീത പറയുന്നു. ഭർത്താക്കന്മാർ അവരുടെ ഇഷ്ടങ്ങളും സ്വാതന്ത്ര്യങ്ങളും അനുഭവിച്ച് സുഖിച്ചു ജീവിക്കുന്നു. നമ്മൾ അവരുടെ ആ ജീവിതം എത്രകാലം വരെ നീട്ടിക്കിട്ടാൻ പറ്റുമോ അത്രയും നീട്ടിക്കിട്ടാൻ വേണ്ടി ഭക്ഷണം കഴിക്കാതെ വ്രതം അനുഷ്ഠിക്കുന്നു. ജിതിൻ വരുമ്പോൾ അവൾ നല്ല പോലെ വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞു നിൽക്കുന്നത് കാണുമ്പോൾ എവിടെ പോകുന്നു എന്ന് ചോദിച്ചു. ഇന്ന് കറുവാച്ചാവതാണെന്ന് പറയുമ്പോൾ അവൻ പറയുന്നുണ്ട്, എനിക്ക് ഇതിലൊന്നും വലിയ വിശ്വാസമൊന്നുമില്ല, എനിക്ക് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നതെങ്കിൽ ചെയ്യാൻ നിൽക്കണ്ട എന്ന് അവൻ പറയുകയാണ്. എനിക്ക് അതല്ലാതെ എന്താ വഴി എന്ന് അവൾ ചോദിക്കുന്നുണ്ട്. കറുവാച്ചൗതിന്റെ കഥ രാധ നീതക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഒരു രാജാവ് വളരെ ശക്തിശാലിയും ബുദ്ധിമാനുമായിരുന്നു. രാജാവിന്റെ പത്നി അതീവ സുന്ദരിയായിരുന്നു. തനിക്ക് ദേവതയേക്കാൾ സൗന്ദര്യമുള്ള ഭാര്യയാണ് എന്ന തോന്നലിൽ രാജാവ് അത്യന്തം അഹങ്കരിച്ചിരുന്നു. നീതയും മുണ്ടുവും അമ്മയും കഥ കേട്ടുകൊണ്ടിരിക്കുകയാണ്. മുണ്ടു എന്നാൽ ആ കഥയിൽ താനാണ് രാജാവ് എന്ന് ചിന്തിക്കുന്നു. ഭാര്യ രാധയും. രാധ തുടർന്നു പറഞ്ഞു, രാജാവിന്റെ ദേഹത്ത് നിരവധി കുപ്പിച്ചിലുകൾ തറഞ്ഞു കയറി. കൊട്ടാരത്തിന്റെ മുകളിൽ ഉണ്ടായിരുന്ന വലിയ വിളക്ക് മകരം ദേഹത്ത് വീഴുകയായിരുന്നു. റാണി ദിവസങ്ങളോളം രാജാവിനെ സംരക്ഷിച്ചു. പതുക്കെ പതുക്കെ രാജാവിന്റെ ദേഹത്ത് തറച്ചു കയറിയ കുപ്പിച്ചിലുകൾ എടുത്തു കളയുകയാണ്. അവസാനം ഇനി കണ്ണുകളിൽ തറഞ്ഞു കയറിയ രണ്ടേ രണ്ട് കുപ്പിച്ചിലുകൾ കൂടിയേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവളുടെ ദാസി വന്ന് പറഞ്ഞു, റാണിയെ കാണാൻ ഒരു സന്യാസി വന്നിട്ടുണ്ട് എന്ന്. റാണി സന്യാസിയെ കാണാൻ പോയ നേരം ദാസി രാജാവിന്റെ കണ്ണിൽ തറച്ച ആ രണ്ടു ചില്ലുകൾ എടുത്തു കളഞ്ഞു.
മണ്ടു ദാസിയായി നീതയെയും മനസ്സിൽ സങ്കല്പിക്കുകയാണ്. രാജാവ് പെട്ടെന്ന് തന്നെ കണ്ണുകൾ തുറന്നപ്പോൾ ദാസിയെയാണ് കാണുന്നത്. രാജാവ് കരുതി ദാസിയാണ് തന്റെ ദേഹത്തെ ചില്ലുകളെല്ലാം എടുത്തു കളഞ്ഞതെന്ന്. രാജാവ് അവളെ കൂടെ ഇരുത്തി തിരിച്ചു വന്ന റാണിയെ ദാസിയാക്കുകയും ചെയ്തു. റാണി കാലു പിടിച്ചു പറഞ്ഞു താനാണ് രാജാവിന്റെ ചില്ലുകളൊക്കെ എടുത്തു കളഞ്ഞതെന്ന്. പക്ഷേ രാജാവ് അതൊന്നും ചെവിക്കൊണ്ടില്ല, ദാസിയെ റാണിയായി പ്രഖ്യാപിച്ചു. റാണി ഓടിച്ചെന്ന് സന്യാസിയോട് തന്റെ വിഷമം പറയുകയാണ്. സന്യാസി ഉടനെ തന്നെ രാവിലെ മുതൽ രാത്രി വരെ ജലപാനം ചെയ്യാതെ വ്രതമെടുക്കാൻ ആവശ്യപ്പെടുന്നു. റാണി അങ്ങനെ ചെയ്തപ്പോൾ രാജാവിന് കാര്യങ്ങളെല്ലാം മനസ്സിലാകുന്നു. റാണിയെ തിരിച്ചു തന്റെ ഭാര്യയെ അംഗീകരിക്കുകയും ചെയ്യുന്നു. അതിന്റെ ഓർമ്മയിലാണ് ഇന്നും ഭാര്യമാർ കർവാ ചൗത്ത് വ്രതം എടുക്കുന്നത്. രാധ പറഞ്ഞു നിർത്തി. എന്നാൽ പിന്നെ റാണിക്ക് രാജാവിനെ ഉപേക്ഷിച്ച് പോയാൽ പോരായിരുന്നു എന്ന് നീത ചോദിക്കുന്നു. അതിന് മറുപടി പറഞ്ഞത് മണ്ടുവാണ്. മേം സാബ്, എന്താണ് ഈ പറയുന്നത്? ഒരിക്കൽ കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഭർത്താവിനെ ഉപേക്ഷിച്ച് പോവാൻ പാടില്ല. എന്തൊരു സ്ത്രീയാണ് ഈ രാജ്ഞി! അത് തന്നെയല്ല, ആ രാജാവ് വെറും കഴുതയായിരുന്നു. നീത തന്റെ കഥയിലുണ്ടായിരുന്ന വിയോജിപ്പ് അവിടെ തുറന്നു പറയുന്നു. ഇത് കേട്ട് മണ്ടു എന്തൊക്കെയാണ് മേം സാബ് ഈ പറയുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ? ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന അമ്മ അസ്വസ്ഥയായി മണിയടിക്കുന്നുണ്ട്. നീത രാധയോട് ചോദിച്ചു, ചേച്ചിയുടെ അഭിപ്രായം എന്താണ്? ഞാൻ എന്തു പറയാനാണ്, റാണിക്ക് വേറെ വഴിയൊന്നുമില്ല എന്ന് രാധ പറയുന്നു. അല്ലെങ്കിലും എന്താണ് ഇത്ര വലിയ കടമ? ഒരു വഴിയില്ല എന്ന് ചിന്തിക്കുന്ന നേരം എന്തെങ്കിലും ഒരു വഴി ഉണ്ടാകും എന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ എന്ന് നീത പറഞ്ഞു. അപ്പോഴേക്കും അമ്മയുടെ മണിയടി നിർത്താതെയാകുന്നു. അത് കണ്ട് ചിരിച്ചുകൊണ്ട് അവൾ പറഞ്ഞു, അമ്മ പേടിക്കണ്ട, അമ്മയുടെ മകൻ ജിതിൻ 100 കൊല്ലം ജീവിക്കും, ഞാൻ വ്രതം മുറിക്കാൻ പോകുന്നില്ല എന്ന്. ജൂലി ജിതിനെ അവളുടെ മാതാപിതാക്കളെ പരിചയപ്പെടുത്തുകയാണ്. ജൂലിയുടെ അച്ഛൻ അവനോട് തങ്ങളുടെ കഥകൾ പറയുകയാണ്. ചൈനയിൽ വിപ്ലവം ഉണ്ടായപ്പോൾ നിരവധി പേർ കുടുംബവുമായി അവിടുന്ന് ഒളിച്ചോടിപ്പോയി. ബുദ്ധിമാന്മാരായ പലരും യൂറോപ്പിലേക്കാണ് പോയത്. എന്റെ മണ്ടന്മാരായ മാതാപിതാക്കൾ ഇന്ത്യയിലേക്ക് വന്നു. ഇന്ത്യ എന്ന് പറഞ്ഞ് അയാൾ ഒരു ദീർഘനിശ്വാസം വിട്ടു. ഞാൻ ഇന്ത്യയിൽ നിൽക്കുന്നത് വെറുക്കുന്നു. ഇന്ത്യക്കാർ വളരെ മോശം ആളുകളാണ്. അവർ ഡെവലപ്പിംഗ് കൺട്രിയിൽ നിന്നും ഡെവലപ്ഡ് കൺട്രി ആക്കാൻ ശ്രമിക്കുന്നു. എന്നിട്ടും അവർ പറയുന്നു ഞങ്ങളാണ് ഈ ലോകത്തിലെ നമ്പർ വൺ എന്ന്. വിഡ്ഢികൾ! എന്റെ മകൾ ബുദ്ധിമതിയാണ്. അവൾ അമേരിക്കയിൽ പോവാൻ ശ്രമിക്കുകയാണ്. 6 മാസം കൊണ്ട് അവൾ അമേരിക്കൻ ആക്സെന്റ് പഠിച്ചു. ഇതെല്ലാം കേട്ടു നിൽക്കുന്ന ജിതിന് അല്പം അസ്വസ്ഥത ഉണ്ടാകുന്നുണ്ട്. അയാൾ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, ഞങ്ങൾ ഇന്ത്യൻ സ്വല്പം കോംപ്ലിക്കേറ്റഡ് ആണ്. അത് കേൾക്കുന്ന ജൂലിയുടെ പപ്പ പൊട്ടിച്ചിരിക്കുന്നു. രാത്രി ഏറെ വൈകിട്ടും ജിതിൻ എത്തിയിട്ടില്ല. നീത അസ്വസ്ഥമായി കിടക്കുകയാണ്. അവൾ പതിയെ എഴുന്നേറ്റ് രാധയുടെ മുറിയിലേക്ക് പോകുന്നു. അവിടെ അവളുടെ കൂടെ കിടന്നു. നിന്റെ മുറിയിൽ പോകൂ എന്ന് രാധ പറയുന്നുണ്ട്. എന്നാൽ അവൾ അത് കേൾക്കുന്നില്ല. അവിടെ വെച്ച് രണ്ടാമതും അവർ പ്രണയം കൈമാറുന്നു. എല്ലാം കഴിഞ്ഞ് അവൾ തിരിച്ച് മുറിയിലേക്ക് പോകുമ്പോൾ അമ്മ അത് നോക്കിക്കിടക്കുന്നുണ്ട്. അവർക്ക് എല്ലാം മനസ്സിലാകുന്നുണ്ടോ ഇല്ലയോ എന്ന് വ്യക്തമല്ല. അടുത്ത ദിവസം രാധ നീതക്കൊരു സമ്മാനം അടുക്കളയിൽ വെച്ച് കൊടുക്കുന്നു. അതെല്ലാം അപ്പുറത്തു നിന്നും മണ്ടു കാണുന്നുണ്ട്. അവൻ സ്വയം പറയുന്നു, ഒരു അടുക്കളയും 2 നായികമാരുമെന്ന്. അവർ എല്ലാവരും കൂടി ഔട്ടിങ്ങിന് എവിടെയോ പോയിരിക്കുകയാണ്. ഒരു ഇന്ത്യക്കാരൻ എന്താണെന്നുള്ളത് സംവിധായിക ഒന്നും പറയാതെ തന്നെ വ്യക്തമായി കാണിച്ചു തരുന്നുണ്ട്. ജിതിൻ ആ പൗരാണിക സൗദ പിന്നിൽ നിന്നും മൂത്രമൊഴിക്കുന്നു. അവിടെ വെച്ച് നീത പറഞ്ഞു, ചേച്ചി രാവിലെ മുതൽ പണിയായിരുന്നില്ലേ, ഞാൻ കാല് തടവിത്തരാം. അത് വേണ്ട എന്ന് രാധ പറയുന്നുണ്ട്. ജിതിൻ പറഞ്ഞു, സമ്മതിച്ചേക്ക് ചേച്ചി, അവൾക്ക് ചേച്ചിയുടെ അനുഗ്രഹം കിട്ടുമല്ലോ. അങ്ങനെ നീത രാധയുടെ കാലുകൾ തടവുകയാണ്. ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന അശോക് പറഞ്ഞു, ഞാൻ ഭയങ്കര ഭാഗ്യവാനാണ്, ഇത്രയും സ്നേഹമുള്ള ഒരു കുടുംബത്തെ കിട്ടിയല്ലോ എനിക്ക് എന്ന്. എന്നാൽ രാധയ്ക്കും നീതയ്ക്കും മാത്രമേ ആ കാൽ തടവിന്റെ രഹസ്യം അറിയുമായിരുന്നുള്ളൂ. അവർ പരസ്പരം സ്നേഹത്തോടെ നോക്കുകയാണ്. എന്നാൽ അത് ഒരു ചേടത്തി അനിയത്തി ബന്ധത്തോടെ അല്ല അവർ നോക്കുന്നത്. അവരുടെ കണ്ണുകളിൽ പരസ്പരമുള്ളത് പ്രണയത്തിന്റെ നോട്ടങ്ങളാണ്. വീട്ടിൽ അശോക് ഭക്ഷണം കഴിക്കുകയാണ്. മണ്ടു അമ്മക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. പക്ഷേ അവർ അത് അവന്റെ കയ്യിൽ നിന്നും വാങ്ങി കഴിക്കുന്നില്ല. അവൻ രാധയോട് അമ്മ ഭക്ഷണം കഴിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അത് കേട്ട അശോക് രാധയോട് അമ്മക്ക് ഭക്ഷണം കൊടുക്കാൻ പറയുന്നു. അവൾ ആദ്യം അത് കൊടുക്കാൻ തുനിഞ്ഞു. പിന്നീടൊന്ന് ആലോചിച്ചിട്ട് അശോകിനോട് ഇന്ന് നിങ്ങൾക്ക് കൊടുത്തുകൂടെ, നിങ്ങളുടെ അമ്മയല്ലേ എന്ന് ചോദിച്ചു. അയാൾ അതിനെന്താ എന്ന് പറഞ്ഞ് അമ്മക്ക് ഭക്ഷണം കൊടുക്കുന്നു. ജിതിൻ ഞാൻ പോവുകയാണ്, രാത്രി ലേറ്റ് ആകുമെന്ന് നീതിയോട് പറഞ്ഞു. ഇറങ്ങാൻ തുനിഞ്ഞു. അശോക് അത് കേട്ട് നീ ഇന്ന് ഒന്നും പോകുന്നില്ല, വീട്ടിൽ തന്നെ ഇരിക്കുമെന്ന് പറയുന്നുണ്ട്. അതിനവൻ മറുപടി പറഞ്ഞത് ചേട്ടൻ ഇപ്പോഴും സ്വാമിജിയുടെ അടുത്ത് പോകുന്നുണ്ടല്ലോ, ഞാൻ എന്തെങ്കിലും പറയാറുണ്ടോ? അത് കേട്ട് സ്വല്പം ഗൗരവത്തോടെ അയാൾ പറഞ്ഞു, ഞാൻ സ്വാമിജിയുടെ അടുത്ത് പോകുന്നത് ഒരു നല്ല മനുഷ്യനാകാൻ വേണ്ടിയിട്ടാണ്. അശോക് ജൂലിയുടെ കാര്യം സംസാരിക്കാൻ തുനിഞ്ഞപ്പോഴേക്കും നീത ഇടയ്ക്ക് കയറി പറഞ്ഞു, ചേട്ടാ അവനെ പോവാൻ അനുവദിക്കുക, അദ്ദേഹത്തിന് എന്തോ അത്യാവശ്യ കാര്യമുണ്ട്. അത് കേട്ടതോടെ ജിതിൻ അവളോട് ചോദിച്ചു, നിനക്ക് എന്താ എന്നെ പുറത്തുവിടാൻ ഇത്ര ഇൻട്രസ്റ്റ് കാണിക്കുന്നത്? അത് പറഞ്ഞിട്ട് അവൻ കടന്നുപോയി. യഥാർത്ഥത്തിൽ എന്താണ് കാര്യമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ.
അന്ന് രാത്രി ടെറസിന്റെ മുകളിൽ രാധയും സീതയും പ്രണയിക്കുകയാണ്. കിടക്കാൻ നേരം ജതിൻ അവളുടെ അടുത്ത് പ്രണയിക്കാൻ വരുന്നുണ്ട്. എന്നാൽ അവൾ അതിന് സമ്മതിക്കുന്നില്ല. അവൾ ലെസ്ബിയൻ ആക്ടിൽ അഡിക്റ്റായി കഴിഞ്ഞിരിക്കുന്നു. അടുത്ത ദിവസം രാധയെ നല്ല സാരിയെ കുടിപ്പിച്ച് സീത തന്റെ ഭർത്താവിന്റെ വസ്ത്രങ്ങൾ അണിഞ്ഞു കാമുകി കാമുകന്മാരെ പോലെ ഡാൻസ് കളിക്കുന്നു. പിന്നീട് അവിടെ കിടന്ന് പ്രണയിക്കുന്നു. ഇതെല്ലാം മണ്ടു ഒളിഞ്ഞു നിന്ന് കാണുന്നുണ്ട്. രാധയും സീതയും ഇപ്പോൾ ഭാര്യ ഭർത്താക്കന്മാരെ പോലെയാണ്. എവിടെയും ഒരുമിച്ചാണ് പോകുന്നത്. അമ്പലത്തിൽ വെച്ച് നീത രാധയോട് പറഞ്ഞു, നമുക്ക് എങ്ങോട്ടെങ്കിലും ഒളിച്ചോടി പോയാലോ. ജിതിന് ജൂലിയുണ്ട്, അശോകന് സ്വാമിജിയും, പിന്നെ അമ്മക്ക് മണ്ടുവും. നമുക്ക് പോകാം. അപ്പോൾ നമ്മളെങ്ങനെ ജീവിക്കും എന്ന് രാധ ചോദിച്ചപ്പോൾ, നമുക്കൊരു ഹോട്ടൽ തുടങ്ങാം, എന്താ പറ്റില്ലേ എന്നവൾ ചോദിക്കുന്നു. അമ്പലത്തിൽ നിന്ന് തിരിച്ചു വന്ന രാധ മുറിയിലേക്ക് കയറിയപ്പോൾ മണ്ടു ഫോൺ വീഡിയോ കാണുന്നതാണ് കാണുന്നത്. അവൾ അവനെ അടിച്ച് മുറിയിൽ നിന്ന് പുറത്തു പോകാൻ പറയുന്നു. കുറച്ച് ഡയലോഗൊക്കെ അവൾ അപ്പോൾ പറയുന്നുണ്ട്. അതിന് അവൻ മറുപടി പറഞ്ഞത് ചേച്ചി സീതയും തമ്മിലുള്ള ഈ ബന്ധം കുടുംബത്തിന് നല്ലതല്ല എന്ന്. ഇത് അവന് രക്ഷപ്പെടാൻ വേണ്ടി ഒരു ബ്ലാക്ക് മെയിൽ തന്ത്രം പറയുകയായിരുന്നു. ഇങ്ങനെ പറഞ്ഞാൽ രാധ ഒരിക്കലും അശോകിനോടോ ജിതിനോടോ ഈ കാര്യം പറയില്ല എന്നവൻ കരുതി. പക്ഷെ ഈ വിവരം അശോകിനോട് രാധ പറയുക തന്നെ ചെയ്തു. അശോക് അവനെ ഒരു മുറിയിൽ വിളിച്ചുകൊണ്ടുപോയി. രാധയും നീതയും ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. അവൻ അശോകിനോട് അവരുടെ ബന്ധത്തെപ്പറ്റി പറയുമോ എന്ന് പേടി ഉണ്ട് അവർക്ക്. അവസാനം അശോക് മുറിയിൽ നിന്നും ഇറങ്ങി വന്നു. രാധ ടെൻഷനോടെ അയാളോട് വന്ന് ചോദിച്ചു, അവൻ ഇത്ര നേരം എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? അശോക് വേറെ ഒന്നുമില്ല, അവൻ മാപ്പ് പറയുകയായിരുന്നു. രാധ സമാധാനത്തോടെ അവനെ വീട്ടിൽ നിന്നും പോകാൻ പറയൂ എന്ന് പറയുന്നുണ്ട്. അതിനയാൾ മറുപടി പറഞ്ഞത് അവൻ തീരെ കുട്ടിയല്ലേ, ഒരു തവണ ക്ഷമിച്ചേക്കാം, ഇനി ആവർത്തിക്കില്ല എന്ന് അവൻ സത്യം ചെയ്തിട്ടുണ്ട്. രാധക്കും നീതക്കും ഒരു നിമിഷം പോലും അവനെ അവിടെ നിർത്താൻ ഇഷ്ടമല്ല. അവരുടെ രഹസ്യം അവനറിയാം. ഇനി അവൻ അവിടെ നിൽക്കുന്നത് അപകടമാണെന്ന് അവൾക്കറിയാം. അവൾ അവനെ പുറത്താക്കാൻ നിർബന്ധിക്കുന്നുണ്ടെങ്കിലും അയാൾ അതിന് സമ്മതിക്കുന്നില്ല. അവൻ കുട്ടിയല്ലേ, തെറ്റൊക്കെ സംഭവിക്കാം, ഇനി ഉണ്ടാകില്ല, ഇനി ഇതിനെപ്പറ്റി ചർച്ച വേണ്ട എന്ന് പറയുന്നു. രാധ വിഷമത്തോടെ ടെറസിലിരിക്കുകയാണ്. നീത അവളെ അന്വേഷിച്ച് അങ്ങോട്ട് വന്നു. അവൾ രാധയോട് പറഞ്ഞു, പേടിക്കണ്ട ചേച്ചി, അവൻ ആരോടൊന്നും പറയാൻ പോകുന്നില്ല. ഇനി പറഞ്ഞാൽ തന്നെ അവനെ ആരും വിശ്വസിക്കുകയുമില്ല. എന്നാൽ രാധ പറഞ്ഞത് നമ്മളും അവനും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. അവൻ അവന്റെ സന്തോഷത്തിന് വേണ്ടി അമ്മയെപ്പോലും ഓർത്തില്ല. നമ്മളും അങ്ങനെ തന്നെയല്ലേ? അതിന് നീത അവളുടെ കയ്യിൽ പിടിച്ച് അവൾക്ക് ധൈര്യം കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. അശോക് മണ്ടുവിനെയും ജിതിനെയും കൊണ്ട് തന്റെ സ്വാമിജിയുടെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണ്. ഇതിനിടയിൽ ജിതിൻ അവനോട് ദേഷ്യപ്പെടുന്നുണ്ട്. നീ എന്തിനാ എന്റെ പേര് പറഞ്ഞത്? ഒളിച്ചും പാത്തും കണ്ടുകൂടായിരുന്നു നിനക്ക് എന്നൊക്കെ പറഞ്ഞ് ജിതിൻ അവനെ വളരെയധികം വഴക്കു പറയുകയാണ്. അശോക് അവരെ സ്വാമിജിയുടെ അടുത്തേക്ക് വിളിക്കുന്നു. സ്വാമിജിയുടെ നിർദ്ദേശപ്രകാരം കുടുംബത്തിലെല്ലാവരും കൂടി മണ്ടുവിനെ രാമായണം കാണിക്കുന്നു. മണ്ടു മുത്തശ്ശിയുടെ കാലു പിടിച്ച് മാപ്പ് പറയുന്നു. മുറിയിൽ ജിതിൻ നീതിയോട് തന്റെ കാമുകി ജൂലിയെ പറ്റി പറയുകയാണ്. അയാൾ പറഞ്ഞു, സ്വാമിജി പറഞ്ഞത് ശരിയാണ്, നമ്മൾ ആരോടും കള്ളം പറയാൻ പാടില്ല. ജൂലി വളരെ നല്ല പെൺകുട്ടിയാണ്. ഞാൻ ഒരിക്കൽ നിന്നെ പരിചയപ്പെടുത്തി തരാം. അവൾ ഭയങ്കര ക്യൂട്ടാണ്, സെക്സിയാണ്. എനിക്കറിയില്ല ഇവിടുന്ന് അങ്ങോട്ട് എന്താ ഉണ്ടാകാൻ പോകുന്നതെന്ന്. നിനക്ക് വേണമെങ്കിൽ എന്നെ ഉപേക്ഷിച്ച് പോകാം. പക്ഷെ ഒന്നോർക്കുക, ഭർത്താവിനെ ഉപേക്ഷിച്ച് പോകുന്ന ഭാര്യമാരുടെ പിന്നീട് അങ്ങോട്ടുള്ള ജീവിതം വളരെ കഠിനമാണ്. നീ എന്തു പറയുന്നു? അവൻ അവളോട് അഭിപ്രായം ചോദിക്കുകയാണ്. അവൾ ഇതെല്ലാം കേട്ട് അവനോട് നീ ഒരു വിഡ്ഢിയാണെന്ന് പറയുന്നു. അത് കേട്ട് ദേഷ്യത്തിൽ അവൻ അവളുടെ മുഖത്തടിച്ചു. എന്നാൽ അവൾ അടങ്ങിയിരുന്നില്ല, തിരിച്ചും അവന്റെ മുഖത്തടിച്ചു. ഇതോടുകൂടി ജിതിൻ അവളുടെ കഴുത്തിന് പിടിച്ചു പറഞ്ഞു, ഇത് കൊള്ളാം, പൂച്ചയായിരുന്ന ഒരു പാവം ഭാര്യയപ്പോൾ പുലിക്കുട്ടിയായിരിക്കുന്നു, എനിക്കിഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് നടന്നുപോയി. ഇന്ന് രാത്രി ഞാൻ വരില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജിതിൻ പോയി. എന്നാൽ നീത അത് മൈൻഡ് ചെയ്യുന്നു പോലുമില്ല. അന്ന് രാത്രി അശോക് സ്വാമിയുടെ അടുത്താണ്. വീട്ടിലിപ്പോൾ അമ്മയും മണ്ടുവും മാത്രമേ ഉള്ളൂ. രാധയും സീതയും മുറിയിൽ കയറി പ്രണയിക്കുകയാണ്. അകത്തെ ശബ്ദങ്ങൾ കേൾക്കുന്ന മണ്ടു അവന് അവരോട് വല്ലാത്ത ദേഷ്യം തോന്നുകയാണ്. തന്നെ മോശക്കാരനാക്കി അവരിപ്പോൾ സൂചിക്കുകയാണ്. ഇനി അത് വേണ്ട, അവൻ തീരുമാനിക്കുന്നു. അവൻ സ്വാമിജിയുടെ ആശ്രമത്തിൽ പോയി അശോകിനെ കാണുന്നു. മടിച്ചു മടിച്ചാണെങ്കിലും അവൻ അശോകിനോട് കാര്യങ്ങൾ പറയുന്നു. അശോക് അവനെയും കൂട്ടി വീട്ടിലേക്ക് വരുന്നു. പുറത്തെത്തിയപ്പോൾ അശോക് അവനോട് പറഞ്ഞു, നിന്റെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് ഉടനെ തന്നെ ഈ വീട്ടിൽ നിന്നും ഇറങ്ങണം. മണ്ടുവിന് അത് വിശ്വസിക്കാനായില്ല. അവൻ എന്നെ എന്തിനാണ് പുറത്താക്കുന്നത്, ഞാൻ എല്ലാം പറഞ്ഞതിനോ എന്ന് ചോദിക്കുന്നുണ്ട്. നീ ഇനി കൂടുതലൊന്നും പറയണ്ട, ഇന്ന് തന്നെ ഇവിടുന്ന് പൊക്കോളണം എന്ന് പറഞ്ഞ് അയാൾ വീട്ടിലേക്ക് കയറിപ്പോയി. രാധയും നീതയും അശോക് വന്നതോ ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല. അയാൾ ആ വാതിൽ ശക്തമായി തുറന്നകത്ത് കയറി. പൂർണ്ണ നഗ്നയായി കിടക്കുന്ന രാധയെയും നീതയെയും കണ്ട് അയാൾ സ്തംഭിതനായി നിന്നുപോയി. ഒടുവിൽ ഒന്നും പറയാനാവാതെ അയാൾ ആ വീട്ടിൽ നിന്നും തകർന്ന ഹൃദയത്തോടെ ഇറങ്ങിപ്പോയി. അവർ വസ്ത്രങ്ങൾ ഇടുന്ന കൂട്ടത്തിൽ നീത പറഞ്ഞു, ഇനി ഒരു നിമിഷം പോലും നമുക്കിവിടെ നിൽക്കണ്ട, എങ്ങോട്ടെങ്കിലും പോകാം. നന്നായി എല്ലാവരും ഇതറിഞ്ഞത്. എന്നായാലും ഒരു ദിവസം ഇത് അറിയേണ്ടതാണ്.
ഇന്ന് നമുക്ക് എവിടെയെങ്കിലും തങ്ങാം, നാളെ എന്ത് ചെയ്യണമെന്ന് പിന്നീട് ആലോചിക്കാം. അതിന് രാധ മറുപടി പറഞ്ഞത്, നീ പൊക്കോ, ഞാനിപ്പോ വരുന്നില്ല, എനിക്ക് അദ്ദേഹത്തെ കണ്ട് യാത്ര പറയണം, എനിക്ക് അദ്ദേഹത്തിനോട് ഞാൻ എന്തിനാ പോകുന്ന എന്ന കാരണം കൂടി പറഞ്ഞിട്ട് വേണം പോകാൻ. ഞാൻ ചേച്ചിയെ കൂടാതെ പോകില്ല എന്ന് പറഞ്ഞു നീത വാശി പിടിച്ചു. രാധ പറഞ്ഞു, നീ പോകണം, ഞാൻ അദ്ദേഹത്തെ കണ്ട് യാത്ര പറഞ്ഞിട്ടേ നിന്റെ അടുത്തേക്ക് വരും, എനിക്ക് നിന്റെ അടുത്ത് വരാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ അവളെ നിർബന്ധിച്ചു പറഞ്ഞു വിടുന്നു. അപ്പോഴേക്കും അമ്മ മണിയടിച്ചു. രാധ അങ്ങോട്ട് ചെന്നപ്പോഴേക്കും അമ്മ അവളുടെ മുഖത്തേക്ക് ഒരു തുപ്പ് വെച്ചു കൊടുക്കുകയാണ്. എവിടെയൊക്കെയോ പോയി അശോക് തകർന്ന ഹൃദയത്തോടെ ഇരിക്കുകയാണ്. അയാൾ താൻ കണ്ട രംഗങ്ങൾ മാത്രമാണ് മനസ്സിൽ വരുന്നത്. തന്റെ തെറ്റെന്തായിരുന്നു എന്ന് അയാൾക്ക് ബോധ്യമാകുന്നു. താൻ തന്റെ ഭാര്യയെ വേണ്ടത്ര പരിഗണിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് അയാൾക്ക് മനസ്സിലായി. തകർന്ന ഹൃദയത്തോടെ വീട്ടിൽ വന്ന അയാൾ രാധയോട് പറഞ്ഞു, രാധേ, എനിക്കൊരു ഡോക്ടറെ കാണണം, എന്താണ് പ്രശ്നമെന്നറിയാമല്ലോ. അതിന് രാധ, വേണ്ട, എനിക്കിനി അതിന്റെ ആവശ്യമില്ല എന്ന് പറയുകയാണ്. നീ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ, എനിക്ക് എന്റെ ജീവിതത്തോടുള്ള കടപ്പാടുകളൊക്കെ കഴിഞ്ഞു എന്ന് സധൈര്യം അശോകിന്റെ മുഖത്ത് നോക്കി അവൾ പറഞ്ഞു. ഇനി ഞാൻ പോവുകയാണ്. നീ എവിടെ പോകാൻ? ആ നീത വന്നതിൽ പിന്നെയാണ് ഈ കൊള്ളരുതായ്മ എല്ലാം നീ പഠിച്ചത്. അവൾ എവിടെ? അവൾ പോയി എന്ന് രാധ പറഞ്ഞു. അത് ശരി, അങ്ങനെയാണ് കാര്യങ്ങൾ. നിങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ പോവുകയാണല്ലേ. ഞാൻ ആ ബെഡ്റൂമിൽ കണ്ടതൊക്കെ പാപമാണ്, ഇത് ഈശ്വരന് മുമ്പിൽ തെറ്റാണ്. ഞാൻ നിന്നെ സ്വാമിജിയുടെ അടുത്ത് കൊണ്ടുപോകാം, എല്ലാം ശരിയാകും. അതിന് അവൾ അവനോട് ദേഷ്യത്തോടെ ഇന്നേ വരെ അവൾ അനുഭവിച്ച മാനസിക പിരിമുറുക്കങ്ങളുടെ കഥ അവിടെ വിളിച്ചു പറയുന്നു. അതെല്ലാം കേട്ടതോടെ അയാൾ ദേഷ്യത്തോടെ പറഞ്ഞു, നിങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നതിന് എന്നോട് മാപ്പ് പറയുന്നതിന് പകരം എന്നോട് ചാടിക്കയറുന്നു. എനിക്ക് അവളെക്കാൾ നന്നായി നിന്നെ സന്തോഷിപ്പിക്കാൻ പറ്റും എന്ന് പറഞ്ഞ് അവളെ കയറി പിടിച്ച് ചുംബിച്ചു. പക്ഷെ വളരെ പെട്ടെന്ന് തന്നെ അയാളുടെ മനസ്സിലേക്ക് അവൾ ചെയ്ത കുറ്റം ഓർമ്മ വരികയും അവളെ തള്ളി മാറ്റി നീ ചെയ്ത തെറ്റിന് എന്റെ കാല് പിടിച്ച് മാപ്പ് പറയാൻ ആവശ്യപ്പെടുന്നു. പക്ഷെ അതിന്റെ ഇടക്ക് അവളുടെ സാരി ഗ്യാസിൽ കൊളുത്തുകയും സാരിക്ക് തീ പിടിക്കുകയും ചെയ്യുന്നു. ഇതെല്ലാം കണ്ടു നിന്ന അശോക് അവളെ രക്ഷിക്കാൻ ഒന്നും ചെയ്യാതെ തന്റെ അമ്മയെ എടുത്ത് പുറത്തേക്ക് നടക്കുന്നു. അവൾ പൊട്ടുന്ന ഹൃദയത്തോടെ അത് നോക്കി നിൽക്കുകയാണ്. ആ വീടിന് തീ പിടിക്കാൻ തുടങ്ങി. രാധ തന്റെ സാരി മാറ്റി തീയിൽ നിന്ന് രക്ഷപ്പെടുന്നു. എന്നാൽ അവൾക്ക് നന്നായി പൊള്ളലേറ്റിട്ടുണ്ടായിരുന്നു. അമ്പലത്തിൽ നീത അവളെ കാത്തിരിക്കുകയാണ്. രാധ അവശതയോടെ അങ്ങോട്ട് വന്നു. അവർ അവിടെ വെച്ച് കെട്ടിപ്പിടിക്കുന്നു. രാധ മരിക്കുമോ അതോ അവർ ഒന്നിച്ചു ജീവിക്കുമോ, ഈ സമൂഹം അവരെ ജീവിക്കാൻ സമ്മതിക്കുമോ എന്നൊന്നും എനിക്കറിയാൻ പാടില്ല. എന്നാൽ എനിക്കറിയാവുന്ന ഒരു കാര്യം മാത്രം, നിങ്ങൾ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം. അടുത്ത സിനിമയായി വരുന്നതുവരെ ഗുഡ് ബൈ.